ഇത് കൊള്ളയടല്ല പിന്നെ എന്താ ഇതിന് പറയാ മനുഷ്യ ജീവിക്കാൻ കഴിയുന്ന കൊള്ളത്തിലാണ് പോടെ ഞങ്ങൾക്ക് 500 രൂപ പെട്രോൾ അടിക്കണ വണ്ടിയാ ഇപ്പൊ 1200 രൂപ അടിച്ചിട്ട് എനിക്ക് മുതലാകുന്നില്ല അതെ എല്ലാവരും ഇപ്പൊ ഡീസലിന്റെയും പെട്രോളിന്റെ പിന്നാലാണ് നിത്യോപയോഗ സാധനത്തിന്റെ വില നിലവാരം ഒന്നും ആരും അറിയണില്ല ഇതെന്ത് തോന്നിയാസം എന്നല്ലാതെ എന്ത് പറയാനാ എങ്ങനെ ജീവിക്കാനാണ് പെട്രോളിനും ഡീസലിനും വില കൂടുന്നതനുസരിച്ച് ബാക്കിയുള്ള സാധനത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ എന്താണ് ജനങ്ങൾക്ക് ഇത് തട്ടിന് തട്ടിന് കക്കൂസ് ഉണ്ടായിട്ട് തൂരാൻ മതി തൂർണെങ്കിൽ അത് തിന്നാൻ വയറ്റിലേക്ക് പോകണ്ടേ ഇതിന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കല്ലേ സാധനങ്ങളെ വിലക്കയറ്റം പട്ടിണി മരണങ്ങൾ കൂടും പിടിച്ചുപറികൾ കൂടും കളവ് കാര്യങ്ങൾ കൂടും കൊള്ളാന്ന് തന്നെ പറയാൻ പറ്റില്ല കൊള്ള കാട്ട് കൊള്ളാന്നേ ഇപ്പം പറയാൻ പറ്റുള്ളൂ ഞാനൊരു ബാങ്കിൽ കളക്ഷൻ എടുക്കുന്ന ഒരു ജീവനക്കാരനാണ് 100,000 രൂപ കിട്ടിയിരുന്ന കൊടുത്ത് ഇപ്പോൾ 25,000 രൂപ വരെ ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് അത്രയും ഇതിലാണിപ്പം നമ്മൾ ഈ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ വിവരം വിദ്യാഭ്യാസമൊക്കെ വെച്ച് മുന്നോട്ട് വരുന്ന ഒരു ഫോർവേഡ് ലെവലിലേക്ക് എത്തല്ലോ അന്ന് ഇതിനൊക്കെ ഒരു തീരുമാനമാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ ജീവിക്കുക കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ മതി ഏറ്റവും ബെറ്റർ അതാണ് ജീവിച്ചു പോയാൽ നീ കക്കാൻ ഇറക്കേണ്ടതിന് വേറെന്തേ ഇത് ചെയ്യാൻ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനില്ല അധ്വാനിച്ചിട്ട് കൂലി കിട്ടില്ല ഇനി മറ്റുള്ള ആൾക്കാർ ചെയ്യണ മാതിരി കക്കാൻ ഇറക്കാൻ പിടിച്ചു പെറുക്കിയൊക്കെ ഇറങ്ങേണ്ടി വരും വളരെ പ്രതീക്ഷയോടുകൂടി ഭരണത്തിലേൽപ്പിച്ച ഭരണത്തിലേറ്റിയ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിഷയത്തിൽ പറയാനുള്ളത് കക്കലിലും കളവിലും ഒക്കെ ജനങ്ങൾ പൊട്ടുപോകാൻ സാധ്യതയുണ്ട് അത്ര അവസ്ഥയിലാണ് സാധാരണക്കാർ ജനങ്ങൾ വരുമാനമില്ലാത്ത ജനങ്ങൾ നിത്യ ജോലി ചെയ്തിട്ട് ഇപ്പൊ അടിച്ചിട്ട് കിട്ടേണ്ടത് നയിച്ചിട്ട് അധ്വാനിച്ചിട്ട് കിട്ടണ്ടേ കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാർ പറയുന്നു കേരളം ജി എസ് ടിയിൽ കൊണ്ടുവരട്ടെ പറയുന്നു കേരളം പറയുന്നു കേന്ദ്രം കൂട്ടുകയാണെന്ന് പറയുന്നു ഇനി ജനങ്ങൾ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പിടിച്ചുപറി കളവ് മറ്റുള്ള അങ്ങനത്തെ മേഖലകളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇവര് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നേ വരെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അവരോട് എന്ത് ചോദ്യം ചോദിക്കുന്നു മറ്റവരെന്താ ചെയ്തത് മറ്റവരെ ചൂണ്ടിക്കാണിക്കുക ഇത് കൊള്ളയടല്ല പിന്നെ എന്താ ഇതിന് പറയാ മനുഷ്യ ജീവിക്കാൻ കഴിയുന്ന കൊള്ളത്തിലാണ് പോടെ ഞങ്ങൾക്ക് 500 രൂപ പെട്രോൾ അടിക്കണ വണ്ടിയാ ഇപ്പൊ 1200 രൂപ അടിച്ചിട്ട് എനിക്ക് മുതലാകുന്നില്ല ദിവസം തോറും ഇങ്ങനെ 50 പൈസ 30 പൈസ ഇങ്ങനെ കൂടി കൂടി വരാം സാധാരണ ഇങ്ങനെ എങ്ങനെ ജീവിക്കാൻ കഴിയുക ആ കോലത്തിലേക്കാണ് നമ്മൾ ഇന്ത്യ പോകുന്നത് അതൊക്കെ ഇനി ഇപ്പം ചെയ്യാം അത്രേ ഉള്ളൂ എന്തേലും ആളെ കൊന്ന കൊല്ലന്നെ ഇനി നമുക്ക് എന്താ മൂരുവണ്ടി പോവാ അല്ലെ സൈക്കിൾ മേൽ പോവാ അതേ നടക്കുള്ളൂ പെട്രോൾ അടിച്ച വണ്ടി ആരും ഓട്ടണ്ട പണം ഉള്ളവനിക്ക് മാത്രം ഇവിടെ ജീവിച്ചു പോവാ സാധാരണക്ക് ഒരു കാര്യമില്ല ജീവിച്ചു പോവാൻ അതിലേക്ക് കാണിക്കും ഇനി ഉള്ള മാരെയും കൂടെ ജീവിക്കണോ വേറെ എന്തും നോക്കല്ല എന്തായാലും കൂടിയേ കുറയൂല കുറേ ആളുകളിന് ഇങ്ങനെ നമ്മളിന് ഇതിനനുസരിച്ച് ജീവിക്കേണ്ടി വരും ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകേണ്ടി വരും ജീവിക്കുന്ന എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇത് കുറയൂലല്ലോ കൂടുന്നല്ലോ ഉള്ളു കുറയ്ക്കാൻ ശ്രമിക്കേണ്ടവരൊറ്റ ശ്രമിക്കുന്നുമില്ല പ്രതിപക്ഷം നടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ ഇപ്പം പവറില്ല എല്ലാവർക്കും രക്ഷയില്ല സഹിച്ചു പോകാൻ അത് ഉറപ്പല്ലേ കൊള്ളടിനെ എന്നുള്ള ഉറപ്പല്ലേ രണ്ടു വീട്ടും കൊള്ളടിക്ക് തന്നെയാണല്ലോ അതായിട്ട് പൊരുത്തപ്പെട്ടു പോവാ സാധാരണക്കാരനെയാണ് ബാധിക്കുക കാശുള്ളവനത് പ്രശ്നമല്ലല്ലോ അന്നാമത്തെ ഭക്ഷണത്തിന് വേണ്ടി നയിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാം ബാധിക്കും ഇതെന്ത് തോന്നിയാസം എന്നല്ലാതെ എന്ത് പറയാനാ എങ്ങനെ ജീവിക്കാനാണ് പെട്രോളിനും ഡീസലിനും വില കൂടുന്നതനുസരിച്ച് ബാക്കിയുള്ള സാധനത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കല്ലേ എന്ത് ആരോട് പറയാനാ സഹിക്കുന്ന ജനം ആരോട് പറഞ്ഞിട്ടെന്താ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ വേറെ എന്ത് ചെയ്യാനാ ആരോട് പറഞ്ഞൊരു കാര്യമില്ല പണമുള്ള ആൾക്കാർ മാത്രം ജീവിക്കാനുള്ളൂ ദിവസം പ്രതി കയറിക്കൊണ്ടിരിക്കുക 35 35 35 എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ ചോദിക്കാൻ ആര് ആരോടെ പറയുക വളരെ ദുരിതത്തിലേക്കാണ് പോണത് എന്തെങ്കിലും ഒരു മാർഗം ആരും ആരും പറഞ്ഞില്ല ഒച്ചവിളി ഉണ്ടാക്കണില്ല സർക്കാരിനോട് പറയാനുള്ള ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില എത്രയാണ് വളരെ കൂടിക്കൊണ്ടല്ലേ വരുന്നത് അപ്പോൾ വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പാവപ്പെട്ടവരെ ജീവിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ പെട്രോൾ ഉണ്ടെങ്കിൽ കാരണം പച്ചക്കറി വാങ്ങാൻ ബാക്കിയുള്ള പോകുമ്പോൾ അതിനനുസരിച്ച് വില കൂടാണ് ഓട്ടോ ചാർജ് കൂടിക്കൊണ്ടിരിക്കണം ഓട്ടോക്കാർ സമരത്തിലാണ് ബസ്സുകാർ സമരത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പെട്രോളിനൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം മോദി സർക്കാർ കാലത്ത് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ അവർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്രോൾ 50 രൂപ ആക്കും എന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ 108 രൂപയായി അപ്പോൾ എന്തായാലും ഇത് കൂടിക്കൂടി വരാണ് ഇവിടെ കുറയല്ലേ ചെയ്യുന്നത് കറക്റ്റ് അല്ലേ പറഞ്ഞത് സർക്കാർ ജനങ്ങളെ കൊള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെന്താ സംശയമുള്ള എല്ലാവർക്കും അറിയാം ജനങ്ങൾക്കറിയാലോ ഈ കോവിഡ് കാലത്ത് പോലും പിടിച്ചു വരികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അത് വളരെ മോശമായതാണ് അതിനൊരു മാറ്റം വരണം ഇപ്പോൾ 10 വർഷമായില്ല അവർ അധികാരത്തിൽ കയറി ജനങ്ങൾക്ക് എന്താ അവർ ചെയ്ത് എന്താണ് ജനങ്ങൾക്ക് ചെയ്ത് തട്ടിന് തട്ടിന് കക്കൂസ് ഉണ്ടായിട്ട് തൂരാൻ മതി തൂറണമെങ്കിൽ അത് തിന്നാൻ വയറ്റിലേക്ക് പോകണ്ടേ അത് വേണ്ടേ എന്നാലല്ലേ മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഇതും ചെയ്യുന്നില്ല എന്താ ഇപ്പോൾ പറയപ്പോൾ അവരോട് പിന്നെ സഹിക്കുക തന്നെ ജീവിക്കാൻ മരിക്കുക ഇവിടുന്ന് കിട്ടുന്ന കിട്ടുക വാങ്ങാൻ തിന്നാൽ പോവാന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല എല്ലാ ജനങ്ങളുടെ സ്ഥിതി അതന്നെയാണ്
വളരെ പ്രയാസമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊതിച്ചു ഉയരുന്ന പെട്രോളിൻ്റെ വില കൊണ്ട് മറ്റുള്ള സാധനത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ കൊണ്ട് ജീവിതം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണക്കാരൻ ജീവിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ്. പണമുള്ളവന് അവൻ എങ്ങനെയെങ്കിലും ജീവിക്കും, അവന് കാശുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞാൽ ഏതാ കേന്ദ്രമായാലും കേരളത്തിലായാലും പിടിച്ചു പറയാനാണ് പെട്രോളിൻ്റെ കാര്യത്തിൽ. സർക്കാരിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു പ്രയാസവുമില്ല, അവർക്ക് എല്ലാ കാര്യത്തിനും പ്രശ്നങ്ങളില്ലാത്തതാണ്. സാധാരണക്കാരനാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് സർക്കാരാണ് കണ്ണു തുറക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഈ കലക്ഷൻ കിട്ടിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് കാരണത്താൽ നമുക്ക് വന്ന കുറേ അനുഭവങ്ങൾ കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല കലക്ഷൻ കിട്ടിയിരുന്ന നമുക്ക് ഇപ്പോൾ 90% കിട്ടിയിരുന്നതിൽ അതിലൊരു 25% ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഈ കടകളിൽ നിന്ന് നമുക്ക് അവരെ ബിസിനസ് നടന്നിട്ട് വേണം നമുക്ക് അവർ കലക്ഷൻ നമുക്ക് തരാൻ. അപ്പോൾ അത്രയും നമ്മൾ 2-3 തവണ ആയിട്ട് പോയിട്ടാണ്. എന്നാലും പ്രയാസത്തിലാണ് ഇപ്പം കലക്ഷം കിട്ടുന്നത്. എന്നുവെച്ചാൽ നമുക്കെല്ലാം നല്ലൊരു ജീവിതത്തിൽ വളരെ 1,00,000 രൂപ കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ 25,000 രൂപ വരെ ശതമാനത്തിൽ എത്തിയിട്ടുണ്ട്. അത്രയും ഇതിലാണിപ്പം നമ്മൾ ഈ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോയാലിപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയൊക്കെ വില അതിൽ വേറെ. അപ്പോൾ നമുക്ക് ഈ കലക്ഷം എടുക്കണമെങ്കിൽ ഈ വാഹനമായിട്ട് പോകണം. അതിൻ്റെ ഒരു കാരണം വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വരുമാനം എന്ന് പറഞ്ഞ സംഗതി 90-30% എത്തിയിരിക്കുന്നു. 100 അത്രയും ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. പെട്രോളിൻ്റെ വില അനുദിനം വർദ്ധിക്കുന്നത് സാധാരണക്കാർ ജനങ്ങളെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അതിനനുസരിച്ചുള്ള വില വർധനവ് എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ആ വില കുറയ്ക്കാനുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ജനങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കും. അപ്പോൾ ജനങ്ങൾ വളരെ വിശ്വാസപൂർവ്വം വളരെ പ്രതീക്ഷയോട് കൂടി ഭരണത്തിലേറ്റിയ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ വിഷയത്തിൽ പറയാനുള്ളത്. ഏതൊരു സാഹചര്യത്തിൽ ചോദിക്കുകയാണെങ്കിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ മറ്റുള്ള അവശ്യ സാധനങ്ങൾക്കും എന്താണ് വില കൂടുകയാണ്. ഇപ്പോൾ തന്നെ ഉള്ളിക്ക് തക്കാളിക്കൊക്കെ 50 രൂപ 60 രൂപ ഒക്കെ കിലോന് വരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ 20 രൂപ 15 രൂപ ഒക്കെ ഉള്ള തക്കാളി ഇപ്പോൾ 50 രൂപയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് വളരെ ഏറെ ജീവിതം വലക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും വേണം അതിനുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ട് അതിനെ എതിർക്കണം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഭരണഘടന എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു വിലയിരുത്തിയിട്ട് മാത്രം ഇനി അങ്ങോട്ട് വോട്ട് ചെയ്യുക. മുന്നോട്ട് ഉള്ള സംഭവത്തിൽ നമ്മൾ ജനാധിപത്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായ യോജിച്ച അധികാരികളെ തിരഞ്ഞെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ജനങ്ങൾ ഇനിയിപ്പോൾ ലാസ്റ്റ് പിടിച്ചു പറയിലും കക്കലിലും കളവിലും ഒക്കെ ജനങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അത്തരം അവസ്ഥയിലാണ് സാധാരണക്കാർ ജനങ്ങൾ വരുമാനമില്ലാത്ത ജനങ്ങൾ നിത്യ ജോലി ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ജനങ്ങൾ 600-700 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് നടന്നു പോകുന്ന ജനങ്ങൾ അരി മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനും ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ എനിക്ക് എന്നെ പറ്റി എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ഇനി ജനങ്ങൾ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ പിടിച്ചു പറി കളവ് മറ്റുള്ള അങ്ങനത്തെ മേഖലകളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പെട്രോളിൻ്റെ വില നിങ്ങൾ അർജൻറ്റായിട്ട് കുറയ്ക്കണം. ഭയങ്കര അടിങ്ങാറാണ്. എന്താണ് ഇങ്ങനെ വില കൂട്ടിയിട്ട് ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അത്രയ്ക്കുള്ള അവസ്ഥ ആയിരിക്കുന്നു. ഇങ്ങനെ പോയപ്പോൾ പ്രതികരിക്കേണ്ടി വരൂ. വേറെ എന്ത്, എല്ലാവരും ഇറങ്ങാൻ അങ്ങോട്ട് പ്രതികരിക്കുക. വേറെ ഒരു വഴിയുമില്ല. പിന്നെ കഷ്ടപ്പെട്ടിട്ടല്ല ഇപ്പോൾ ഓരോ 100 രൂപ 150 രൂപ ഇപ്പോൾ പെട്രോളിൻ്റെ വില. എങ്ങനെ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ നടന്നും കൊണ്ട് വരാം. നീ ജീവിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ മതി, ഏറ്റവും ബെറ്റർ അതാണ്. കാരണം ഈ കൊലത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. എന്നെ കൊണ്ട് ആത്മഹത്യ ചെയ്യുക. ഇതിപ്പോൾ അടിച്ചിട്ട് കിട്ടേണ്ടത് നയിച്ചിട്ട് അധ്വാനിച്ചിട്ട് കിട്ടണ്ടേ? നമ്മൾ അധ്വാനിക്കുന്നത് നമുക്ക് എന്തായാലും കൂലി വർധന ഇല്ല. ഈ പെട്രോളും ഡീസലും വെച്ചാൽ വെല്ലയും വർദ്ധിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ പോവന്നെ, വേറെ ഒന്നുമില്ല. ജീച്ചു പോയാൽ ഇനി കക്കാൻ ഇറക്കേണ്ടി വരും. വേറെ എന്തേ? ഇത് ഏതായാലും അധ്വാനിച്ചിട്ട് എന്തായാലും കിട്ടാനില്ല. അധ്വാനിച്ചിട്ട് കൂലി കിട്ടില്ല. ഇനി മറ്റുള്ള ആൾക്കാർ ചെയ്യണ മാതിരി കക്കാൻ ഇറക്കാൻ പിടിച്ചു പറിക്കൊക്കെ ഇറങ്ങേണ്ടി വരും. മറികടയിൽ നമ്മൾ പോകാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ഒരു ആൻസർ ഇല്ല. ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ എന്നോ ആയി ചെയ്തേനെ. പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായമാണുള്ളത്. കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും രണ്ടാളും കൂടെ കൂടിയിട്ട് ഒരു കുറയ്ക്കൽ കുറയ്ക്കണം എന്നാണ് നമ്മളുടെ ആവശ്യം. കാരണം നമ്മൾ വഹിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ആൾക്കാർ പറയുന്നു കേരളം ജി എസ് ടിയിൽ കൊണ്ടുവരട്ടെ എന്ന് പറയുന്നു, കേരളം പറയുന്നു കേന്ദ്രം കൂട്ടുകയാണെന്ന് പറയുന്നു. എന്തിനായാലും എൻ്റെ കസ്റ്റമറായിട്ടുള്ള നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങളാണ് ബുദ്ധിമുട്ടാകുന്നത്. അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. 100 രൂപേൻ്റെ മുകളിൽ കയറിയ അവസ്ഥ. അതുകൊണ്ട് തികച്ചും ഇത് തെറ്റായ നടപടിയാണ്.
എന്തിനായാലും ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റുള്ളൂ, വന്നേ പറ്റുള്ളൂ. ഇത്രയാണ് അഭിപ്രായം. തീർച്ചയായിട്ടും അത് എല്ലാ പ്രാവശ്യവും അല്ലേ ഏത് രാഷ്ട്രീയ കക്ഷികൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അത് തന്നെയാണ് തോന്നാറുള്ളത്. കാരണം അതിനൊക്കെ ഇവർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ പലതും പലതാ. ഇവർ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നേ വരെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അവരോട് എന്ത് ചോദ്യം ചോദിക്കുന്നു, മറ്റവരെന്താ ചെയ്തത്, മറ്റവരെ ചൂണ്ടിക്കാണിക്കുക ചെയ്യുക. യഥാർത്ഥം നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആരുടെയും നമ്മൾ ഇതുവരെ ഒരു മറുപടി പ്രതി കണ്ടിട്ടില്ല. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിവിടുന്ന നേരം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടിലാവുകയാണ്. നാളെ ഒരു ഇലക്ഷൻ പോലും വോട്ട് പോലും ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പോകുന്നതിൻ്റെ നമ്മൾ അനുഭവിക്കുന്നത്. ജനം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയല്ലേ. സാധനങ്ങളെ വിലക്കയറ്റം, പട്ടിണി മരണങ്ങൾ കൂടും, പിടിച്ചുപറികൾ കൂടും, കളവ് കാര്യങ്ങൾ കൂടും. ഇത് പെട്രോൾ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ വർദ്ധിപ്പിക്കല്ലേ, ഇതിനൊരു മാനദണ്ഡമല്ല. ഇത് പ്രതികരിക്കാൻ ശക്തികളെ പ്രതികരിച്ച് കഴിഞ്ഞു, ഇനി ഒരു പ്രതികരിക്കാൻ ശക്തികൾ ജനങ്ങൾക്കില്ലാതായി തീർന്നിട്ടു. ഈ സാധനങ്ങൾക്ക് വിലക്കയറ്റം ഭീമമായാലും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളും നമുക്ക് പെട്രോളിന് വില വർധന ഉണ്ടാവാം. ദാരിദ്ര്യമായിരിക്കുന്ന പല രാജ്യങ്ങളും പെട്രോളിന് വില കുറവാണ്. നമ്മളിപ്പോൾ അയൽ രാജ്യങ്ങളായ നമ്മളെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ പെട്രോളിന് ഒരുപാട് വില വർധന കുറവല്ലേ. നമ്മളെ രാജ്യത്ത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പം ജനങ്ങളെ സൂക്ഷണം ചെയ്യാന്നുള്ളൊരു മനസ്ഥിതിയിലാണല്ലോ പെട്രോൾ വില വർധന. പെട്രോൾ ഡീസൽ വില വർധന സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഓനെ ദാരിദ്ര്യത്തിൻ്റെ പടുവയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പം അതിന് ജനങ്ങൾ വീണ്ടും വീണ്ടും ഇനിയും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിക്കാൻ പറ്റാത്ത കുറച്ച് തന്നെ എങ്ങനെ ഇപ്പം 110 105 ഒക്കെ ആകാൻ പോവുകയാണ്. ആകെ പണിയെടുത്ത കിട്ടിയ അവിടെ 100 750 വണ്ടി വില വരുമ്പോൾ 10 ഡെയിലി ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ 150 പെട്രോൾ തന്നെ കൊടുക്കേണ്ടി വരും. എന്താ ചെയ്യുക, ഇങ്ങനത്തെ പോയാൽ ഇവിടെ എത്തുന്ന ഇവിടെ എത്തുമെന്ന് അറിയാൻ പറ്റില്ല. ഇത്രയും വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ഉള്ള സാധനത്തിന് മുഴുവൻ വിലയും കൂടി, കമ്പിക്കും മറ്റേ എല്ലാ സാധനത്തിനും വിലയും കൂടി. അതെ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ജീവിതത്തിന് നല്ല രീതിയിൽ ബാധിക്കും അത്. അവർക്ക് അവർക്ക് അന്നു പണിക്ക് പോയിട്ട് ആ കിട്ടുന്ന ശമ്പള പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ദൈനംദിന പ്രവൃത്തികളെല്ലാം ഒരുപാട് ബാധിക്കും. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നും പറയാനില്ല. സർക്കാരിനെ ഒരു ഇത് നോക്കുന്നില്ലല്ലോ, തിരിഞ്ഞു നോക്കുന്നില്ല. മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരെന്ത് പറയാനാ, ഇതിലൊന്നും ഇത് സഹിച്ചു പോവുക, അത്ര തന്നെയുള്ളൂ. അല്ല, ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ അന്തന്ന് ജീവിച്ച് തൊഴിലെടുത്ത് ജീവിച്ച പോണ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇത് പലരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ പലരോട് പറയാൻ, നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പറഞ്ഞാൽ അത് കാര്യത്തിലാവില്ല. അപ്പോൾ പിന്നെ ഉണ്ടാകെ നിൽക്കുക എന്നുള്ളതാണ് സേഫ്. അതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വിവരം വിദ്യാഭ്യാസമൊക്കെ വെച്ച് മുന്നോട്ട് വരുന്നൊരു ഫോർവേഡ് ലെവലിലേക്ക് എത്തുമല്ലോ, അന്ന് ഇതിനൊക്കെ ഒരു തീരുമാനമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. അതെ, എല്ലാവരും ഇപ്പോൾ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പിന്നാലാണ്. നിത്യോപയോഗ സാധനത്തിൻ്റെ വില നിലവാരമൊന്നും ആരും അറിയണില്ല. പാവപ്പെട്ട ഇങ്ങനെ കഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരു കടയിലും ഇപ്പോൾ വില നിലവാരമില്ലല്ലോ, ഒരു കടയിലും ഇല്ലല്ലോ. പാവപ്പെട്ടനെ കൊള്ളടിക്കുക, ഇതന്നെ എല്ലാവരുടെ സ്ഥിതി. ഇതന്നെ കഷ്ടപ്പാടുള്ളവന് കഷ്ടപ്പാടന്നെ. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ലേ, ആരപ്പം ഇതിനെപ്പറ്റി അന്വേഷിക്കണേ? ആരപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? ആരുമില്ലല്ലോ, എല്ലാവരും കൊള്ളടിക്കുക തന്നെ. എല്ലാവർക്കും ഇതന്നെ കൊള്ളാന്ന് തന്നെ പറയാൻ പറ്റില്ല. കാട്ടു കൊള്ളാന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റും കേരള സർക്കാരും കൂടി കൂട്ടിയിട്ട് ജനങ്ങളെ പിഴുകയാണ്. ഒരു നിത്യ ജീവിതത്തിൽ തന്നെ ഇപ്പം ബുദ്ധിമുട്ടുന്ന ടൈമിൽ ഇപ്പോൾ ഇത്ര പെട്രോളിന് ഒരു വാഹനം, ഒരു ടൂ വീലറിലുള്ളവനക്ക് എന്തായാലും ഒരു 500 പണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 150 പെട്രോൾ അടിക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒന്നും ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ട് ഇപ്പോൾ അത്ര ഇതിലാണ് നിൽക്കുന്നത്.